അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രധാനപ്പെട്ട രണ്ട് ബൈത്തുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ രണ്ട് ബൈത്തുകൾ പതിവാക്കാൻ തീരുമാനിച്ചവർക്ക് ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇത് ആർക്കാണോ പതിവാക്കാൻ കഴിയുക, ആ പതിവാക്കാൻ കഴിയുന്നവർ അവർക്ക് ഉറപ്പിക്കാം ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് ആഖിബത്ത് നന്നായി വിട പറയാം എന്നുള്ളത്. ഈ ബൈത്ത് നിങ്ങൾക്കൊരു പക്ഷെ അറിയുന്നവരായിരിക്കാം, ഇത് പതിവാക്കുന്നവരായിരിക്കാം. അറിയുന്നവർക്കൊരു ഓർമ്മപ്പെടുത്തലും അറിയാത്തവർക്കൊരു പുതിയ അറിവുമായിട്ട് ഇൻഷാല്ലാ കൃത്യമായി ഓരോരുത്തരും മനസ്സിലാക്കണം. ഇതിനിടക്ക് വെച്ച് ഏകദേശം രണ്ടാഴ്ചത്തോളമായി നമ്മുടെ വീഡിയോസുകളൊന്നും വരാറില്ലായിരുന്നു. ഞാൻ നേരത്തെ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരെയും. ദീർഘമായ രണ്ടാഴ്ച എടുക്കുന്ന ഒരു യാത്രയിലായിരുന്നു ഈ വിനീതനും ഈ വിനീതന്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തുന്ന സ്ഥലങ്ങളിലൊക്കെ റേഞ്ചിന്റെ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഫോണ് സിം അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് സിമ്മിന്റെ റേഞ്ച് സിഗ്നലൊന്നും കാണിക്കാത്ത ഒരു പ്രത്യേക പ്രദേശത്തിലേക്കായിരുന്നു നമ്മൾ യാത്ര പോയിരുന്നത്. അതുകൊണ്ടാണ് നമുക്കത് ഓരോരുത്തർക്കും റീപ്ലൈ തരാനൊക്കെ വൈകിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തി, ദർസ് ഓപ്പൺ ചെയ്തു. പുതിയ അഡ്മിഷനിലുള്ള കുട്ടികളൊക്കെ ദർസിലുണ്ട്. അല്ലാഹു മക്കളെയൊക്കെ സലാഹിന്റെയും ഖൈറിന്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഓർമ്മപ്പെടുത്താനുള്ള നേരിട്ട് കാണാനുള്ള ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 500-ന് അപ്പുറം ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്കത് ഫിൽട്ടർ ചെയ്ത് ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചോദിച്ചതെന്ന് അറിയാത്തത് കൊണ്ട് ആ ലിസ്റ്റ് അങ്ങനെ മാറ്റിവെച്ചിരിക്കുകയാണ്. 500-ലധികം ആളുകൾ ബുക്ക് ചെയ്തത് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന് മുതൽ 24-ന് തീയതിക്ക് ശേഷം വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. കുറെ ആളുകൾ വിളിച്ചു. ഇനി നമുക്ക് നേരിട്ട് കാണാനുള്ള ദിവസം അത് കൃത്യമായി പറയുകയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച 30-ാം തീയതിയും അതിനുശേഷമുള്ള ദിവസങ്ങളിലും ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ 30-ാം തീയതിയിലേക്കുള്ളത് ഇന്നത്തെ ദിവസം കുറഞ്ഞ ഫോണുകൾ എടുത്തപ്പോൾ തന്നെ ഏകദേശം അത് ഫില്ലായിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പൊ ഓരോരുത്തരും ഫോൺ വിളിക്കുക, അതേപോലെ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കുക, ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുക. പലപ്പോഴും നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ഒരു മാർഗത്തിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഇൻഷാല്ലാ ബുക്കിംഗ് ഏറ്റെടുക്കുക. പറയാതെ ഒരാളും വരരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിത് പറയുമ്പോൾ കുടുംബം കേൾക്കുന്നുണ്ടാകും. ഇന്ന് പ്രഭാതത്തിലെ ലൈവ് മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു കുടുംബം ഇവിടെ പറയാതെ വന്നതുകൊണ്ട് നമുക്കും തന്നെ അങ്ങനെ വരുമ്പോൾ ഒരു പ്രയാസമാണ്. വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാതെ വരുമ്പോൾ നമുക്ക് നോക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആ ഒരു സാഹചര്യത്തിലല്ലായിരിക്കും. വേറെ ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും. വേറെ സ്ഥലത്തേക്ക് 9 മണിക്ക് യാത്രയ്ക്ക് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്തായിരിക്കും പറയാതെ വരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ബുക്കിംഗ് ഡേറ്റ് തരുന്നത് ആ ദിവസത്തെ ആ സമയം മാത്രം വരാനുള്ളതാണ്. മറ്റുള്ള ദിവസങ്ങളിൽ വരുമ്പോൾ പ്രത്യേകം പറഞ്ഞു വരാതിരുന്നാൽ അത് പ്രയാസമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനി ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഏകദേശം ദർസിലേക്കുള്ള അഡ്മിഷനൊക്കെ ഏകദേശം ഫില്ലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട് ആരും കോൺടാക്ട് ചെയ്യരുത്. ഇൻഷാല്ലാ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ ഉദ്ദേശിച്ച അത്രയും എണ്ണം ദർസില് മുത്താലിമീങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നാം പറയുന്നത് രണ്ട് ബൈത്തുകൾ പതിവാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ രണ്ട് ബൈത്തുകൾ ആരാണോ പതിവാക്കുന്നത് അവർക്ക് ഈമാനോടുകൂടെ ആഖിബത്ത് നന്നായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായി ജനിച്ച ഒരാളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടെ വിട പറയണം. ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം ദർശിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയണം. അതേപോലെ തന്നെ നമ്മുടെ അർവാഹ്, അത് മുഅ്മിനീങ്ങളുടെ അർവാഹുള്ള ആ മേഖലയിൽ എത്തണം. അങ്ങനെ ഈ ദുനിയാവ് കൊണ്ടും ആഖിറം കൊണ്ടും നമുക്ക് വിജയിക്കണം. ഏതൊരാളുടെയും ലക്ഷ്യം അതാണ്. ആഖിബത്ത് നന്നായി കലിമ തൗഹീദിന്റെ പദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയാകുക, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയാകുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇത് മുമ്പ് അറിയുന്നവരും അറിയാത്തവരും, അറിയുന്നവർ തന്നെ പതിവാക്കാത്തവരുണ്ടാകും, അങ്ങനെയുള്ളവരോട് നൂറെ മദീനയിൽ നിന്ന് ഇൻഷാല്ലാ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷം മുതൽ നിങ്ങൾ ചൊല്ലാൻ തയ്യാറുണ്ടോ? ചൊല്ലി പതിവാക്കുന്നവരുണ്ടാകും, അവരും എഴുതി അറിയിക്കുക.
ഇൻഷാല്ല ഞാൻ ഇന്നു മുതൽ അത് പതിവാക്കും എന്ന് ഇത് കേൾക്കുന്നവരറിയിക്കുക. അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടമല്ലേ? നമ്മളിവിടെ നിന്ന് അറിവ് പകർന്നു നൽകുന്നു, അത് നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നു, പുതിയ നവമാധ്യമങ്ങൾ ഉപയോഗിച്ച് നിങ്ങളത് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ പകർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ആധുനിക ലോകത്തെ പുതിയ മാധ്യമങ്ങളും മീഡിയകളൊക്കെ നമുക്ക് ദീനിൻ്റെ മാർഗത്തിലെ ദീനിൻ്റെ ദാഴത്തിൻ്റെ മേഖലയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ ആളുകൾ നമ്മുടെ ഈ ചാനലിൽ വരുന്ന വീഡിയോസുകൾ കണ്ട് എന്തെല്ലാം അമലുകൾ ചെയ്തു. അസ്മാഉൽ ഹുസ്നയുടെ റിയാദ് വീട്ടിയവരുണ്ട്, അസ്മാഉൽ ഹുസ്ന ഡെയിലി ഒഴിവാക്കാതെ പതിവായി ചൊല്ലുന്നവരുണ്ട് രണ്ടു വീതം എല്ലാ ദിവസവും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന അമലുകൾ, ഫത്ഹിന്റെ അമലുകൾ, യാ ഫത്താഹിന്റെ അമലുകൾ, യാ ലത്തീഫിന്റെ അമല്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകൾ ഇജാസത്തോടു കൂടിയും അല്ലാതെയൊക്കെ ചെയ്യുന്ന എത്ര ആളുകളുണ്ടെന്നറിയോ? ഇന്ന് ചെന്നൈയിൽ നിന്നൊരു കോള് വന്നു, ഉസ്താദെ എനിക്ക് ഒരു ഡേറ്റ് തരണം, ഞാൻ ഉസ്താദിന്റെ അടുക്കലേക്ക് ബിസ്മിയുടെ ഇജാസത്ത് ചോദിക്കാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളത് ചൊല്ലി തുടങ്ങിക്കൊള്ളുന്നു. പക്ഷെ അവരുടെ വിശ്വാസം നോക്കണം, അവരതിനു വേണ്ടി പ്രത്യേകം അവരുടെ ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നേരിട്ട് വരാൻ വേണ്ടി ഒരു ഡേറ്റ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എത്രമേൽ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അവർക്ക് എത്രമേൽ അത് ഉപകാരമായിട്ടുണ്ട്. അള്ളാഹു നമ്മയൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ബൈത്ത് പറയുകയാണ്. നമുക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ ചൊല്ലുന്ന ബൈത്താണ്. ഏതാണ് ബൈത്ത്? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم. ഈ ബൈത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും ചൊല്ലിയാൽ അവന് ഈമാൻ കിട്ടി മരിക്കും, ആഖിബത്ത് നന്നാകും, അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുമെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആധുനിക ലോകത്തെ പുത്തൻവാദികള്, ബിദഅത്തിന്റെ കക്ഷികള്, ജമമുജ തബ്ഇസങ്ങള്, അതിലേക്കൊന്നും ആരും ചേക്കേറരുത്. നാം സുന്നി വിശ്വാസികളാണ്, നാം സുന്നികളാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം പുത്തൻവാദികളുടെ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ് തുടങ്ങിയ പുത്തൻവാദങ്ങളിലേക്കൊന്നും ചേക്കേറാതെ അവരൊന്നും ഇത്തരം വിഷയങ്ങൾ അംഗീകരിക്കൂല. നമ്മളിവിടുന്ന് പറയുന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായി നമ്മുടെ പൂർവസൂരികൾ, അയിമ്മത്തുകൾ, ഇമാമുകൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് മാത്രമാണ്, എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല. ഇതൊക്കെ നമ്മൾ സാധാരണ ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമായ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന കിതാബിന്റെ വ്യാഖ്യാന മഹാനരായ മുഹമ്മദ് ഷത്തത് ദമ്യാത്തി സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി ഈ ബൈത്തിനെ കുറിച്ച് രേഖപ്പെടുത്തുകയും ഇത് എവിടെ നിന്നാണ് ഉദ്ധരിക്കപ്പെട്ടത്, ആരാണിത് പറഞ്ഞത്, ഇത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ എന്താണെന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെളിവില്ലാതെ നമ്മളൊന്നും പറയൂല. ഇത് സുന്നികളോടാണ് പറയുന്നത്, വിശ്വാസമുള്ളവരോടാണ് പറയുന്നത്. നിങ്ങളത് ജീവിതത്തിൽ പകർത്തുക. മഹാന്മാർ നമ്മെ പഠിപ്പിച്ചതാണ്. ഈമാൻ കിട്ടി മരിക്കാൻ ഈ ബൈത്ത് നമുക്ക് വളരെയധികം ഉപകരിക്കപ്പെടും. അതെങ്ങനെ ഉപകരിക്കപ്പെടുന്നു? നമ്മൾ ഈ ബൈത്ത് ചൊല്ലുമ്പോൾ ആ ഈമാൻ കിട്ടി മരിക്കുന്നതിന് അനുയോജ്യമായ ഒരു രൂപത്തിലുള്ള ജീവിതം ക്രമപ്പെടുത്താനുള്ള ഒരു തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതാണ് ഈ ബൈത്ത് കൊണ്ടുള്ള നേട്ടം. അള്ളാഹു നമ്മെ അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ ബൈത്തിനെ കുറിച്ച് മഹാന്മാർ പറയുന്നത് കാണാം. ആനത്ത് ത്വലിബീൻ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. സയ്യിദി അബ്ദുൽ വഹാബി ഷൈറാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ തൊട്ട് പറയുകയാണ്, അന്നമൻ വാലബ അലാ ഖിറാഅത്തി ഹാദൈനിൽ ബൈതൈൻ ഫീ കുല്ലി യൗമിൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇത് ആരെങ്കിലും പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ, പതിവാക്കിയാൽ, വാലബ പതിവാക്കണം, എന്തെങ്കിലും ചൊല്ലിയാ പോരാ, ഇത് പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ, തവഫാഹുല്ലാഹു അലൽ ഇസ്ലാമി മിൻ ഗൈരി ശക്ക്, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിന്ന് യാത്രയാക്കുമ്പോ ഈമാനോടുകൂടെ അവനെ മുസ്ലിമായിട്ട് വിജയിപ്പിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുന്ന രൂപത്തിലാണ് അവനെ യാത്രയാക്കുക എന്നുള്ളത്. ഇത് എത്ര പ്രാവശ്യം ചൊല്ലണം, എപ്പോൾ ചൊല്ലണം, പല രൂപങ്ങളിലും പറയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഈ ഉദ്ധരിച്ച ഈ കിതാബിൽ പറയുന്നത്
ഇതിനെ അഞ്ചു പ്രാവശ്യം ജുമുഅയ്ക്ക് ശേഷമാണ് ഓതേണ്ടത് എന്നുള്ളതാണ്, ചൊല്ലേണ്ടത് എന്നുള്ളതാണ്. ഇൻഷാല്ലാ നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലാം, വെള്ളിയാഴ്ച പകലിൽ ചൊല്ലാം. ഇത് വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷമാണ് ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ ഇമാമുകളും ഉണ്ട്. അപ്പൊ ഇൻഷാല്ലാ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം അഞ്ചു തവണ ഇത് ചൊല്ലാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ആവശ്യമുള്ളത്. തയ്യാറുള്ളവർ എഴുതി അറിയിക്കൂ, നമുക്കത് കാണുമ്പോൾ സന്തോഷമാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു അറിവ് പകർന്നു നൽകുമ്പോൾ അത് കേട്ട് അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു എന്നറിയുമ്പോൾ നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത് ഉപകാരത്തിനായല്ലോ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പതിവാക്കാനും അത് പതിവാക്കുന്നതിലൂടെ അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും ഒക്കെ കാരണമാക്കി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇൻഷാഅല്ലാ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇൻഷാഅല്ലാ. അതുപോലെ തന്നെ ഇനി നേരിട്ട് വരാനുള്ള ഡേറ്റ് ഞാൻ പറഞ്ഞു, ഈ വരുന്ന ചൊവ്വാഴ്ച 30-ാം തീയതിയാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് ഉള്ളത്. ഇൻഷാല്ലാ ഇനി അതിന് ശേഷം 30-ാം തീയതിക്ക് ശേഷമാണ് അതിന് ശേഷമുള്ള ഡേറ്റ് നമ്മൾ അറിയിക്കുക. അത് ഒരു പക്ഷെ അതിന് ശേഷമുള്ള ചൊവ്വാഴ്ചയായിരിക്കാം. അങ്ങനെയെങ്കിൽ ആ സമയം നിങ്ങളെ നേരത്തെ അറിയിക്കും. അപ്പം നിങ്ങൾ ഈ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് എടുക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും ദിവസം വീഡിയോ ഇല്ലാതിരുന്നതും നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ കഴിയാതിരുന്നതും കോൾ ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓഫ് എന്ന് എഴുതി കാണിച്ചതും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടതൊക്കെ നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ കേരള സിമ്മുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രദേശത്തേക്കുള്ള നമ്മുടെ യാത്ര ഏകദേശം 2 ആഴ്ചത്തോളം ആയിട്ടുണ്ടായതുകൊണ്ടായിരുന്നു. ഇൻഷാഅല്ലാ അല്ലാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. എല്ലാവരും വിനീതനായ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് ദുആ ചെയ്യണമെന്ന് വസീത്ത് ചെയ്യുകയാണ്. ഇൻഷാഅല്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.